നമസ്കാരം മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ലളിതാം ബി അന്തർജനം ഒരു സിനിമയ്ക്ക് സംഭാഷണം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചിത്രത്തിന് കാളിദാസന്റെ അഭിജ്ഞാന ശകുന്തളം പ്രചോദനമായ നാടകങ്ങളും മ്യൂസിക്കൽ ഓപ്പറകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ചലച്ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തമിഴിൽ പുറത്തിറങ്ങിയ ശകുന്തള എന്ന സിനിമ ശ്രദ്ധേയമാണ് തമിഴിൽ തമിഴ് സിനിമയ്ക്ക് നിർണായകമായ ക്രിയാത്മകമായ പല സംഭാവനകളും നൽകിയിട്ടുള്ള പ്രശസ്ത അമേരിക്കൻ സംവിധായകൻ എല്ലിസ് ആർ ഡങ്കനാണ് ഈ തമിഴ് ചിത്രം സംവിധാനം ചെയ്തത് സാങ്കേതിക മേന്മ പുലർത്തിയ ചിത്രം അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മ്യൂസിക്കൽ ഹിറ്റായി മാറിയ ചിത്രം പ്രശസ്ത സംഗീതജ്ഞരായ എം എസ് സുബ്ബലക്ഷ്മിയും ബാലസുബ്രഹ്മണ്യവും നായികാനായകന്മാരായി അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മറ്റൊരു ചിത്രം വി ശാന്താറാം ഹിന്ദിയിൽ ശകുന്തള എന്ന ചിത്രം സംവിധാനം ചെയ്തു അത് അക്കാലത്തെ ഒരു വലിയ വിജയമായി മാറുകയും ചെയ്തു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇതേ ചിത്രം തന്നെ അദ്ദേഹം കളറിൽ സ്ത്രീ എന്ന പേരിൽ സംവിധാനം ചെയ്തു പുനർനിർമ്മിച്ചു പക്ഷേ ഈ ചിത്രം ഒരു പരാജയമായി മാറി എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത ശാന്തറാമൻ്റെ സ്ത്രീയുടെ തനിപ്പകർപ്പായിരുന്നു മലയാളത്തിൽ അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ശകുന്തള കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രം ശാന്തറാമൻ്റെ സ്ത്രീ പരാജയമായെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയ ശകുന്തള വൻ വിജയമായി മാറുകയായിരുന്നു ചിത്രത്തിൽ ദുഷ്യന്തനായി പ്രേതസീറും ശകുന്തളയായി കെ ആർ വിജയം വേഷമിട്ടു സത്യൻ തിക്കുറിശി അടൂർഭാസി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു മാന്ത്രിക സംഗീതമായിരുന്നു ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് വയലാർ ദേവരാജൻ ടീമിൻ്റെ പത്ത് ഗാനങ്ങൾ പത്തും സൂപ്പർ ഹിറ്റുകളായിരുന്നു കർണാടക സംഗീതത്തിലെ രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ബിലഹരി രാഗത്തിൽ പി സു സുശീലപാടിയ പ്രിയതമ പ്രിയതമ ദേശ് രാഗത്തിൽ യേശുദാസ് പാടിയ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ഖരഹരപ്രിയ രാഗത്തിൽ സ്വർണ്ണ താമര ഇതളിൽ ഉറങ്ങും അതുപോലെ മോഹനം രാഗത്തിൽ എക്കാലത്തെയും മികച്ച റൊമാൻറ്റിക് യുഗ്മഗാനങ്ങളിലൊന്നായ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനി ഈ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി ഈ സിനിമയുടെ ശകുന്തള എന്ന സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാന ഘടകവും ഗാനങ്ങളായിരുന്നു തിയേറ്ററുകളിലൊക്കെ സ്ത്രീകളുടെ വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് തിയേറ്ററുകളിൽ നൂറ് ദിവസത്തിലധികം ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം